സംസ്ഥാനത്തെ പ്രധാനപാതയായ എം സി റോഡിലെ കാലടിയിലെ ഗതാഗതക്കുരുക്കിന് വർഷങ്ങൾക്ക് ശേഷവും പരിഹാരമായിട്ടില്ല. ട്രാഫിക് സിഗ്നൽ നടപ്പാക്കിയിട്ടും സമാന്തര റോഡ് നിർമ്മിച്ചിട്ടും അഴിയാക്കുരുക്ക് തുടരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെ മണിക്കൂറുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാന പാതയായ എം സി റോഡിലെ അഴിയാക്കുരുക്കാണ് കാലടിയിൽ. പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ ബസ്സുകൾ കുരുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണിവിടെ. ഓഫീസിലെത്തേണ്ടവർ മണിക്കൂറുകൾക്ക് മുന്നേ വീട്ടിൽ നിന്ന് പുറപ്പെടണം. കുരുക്കിൽ കുടുങ്ങി വിമാനത്താവളത്തിലെത്താൻ വൈകി യാത്ര മുടങ്ങിയ സംഭവങ്ങളും നിരവധിയാണ്. പലരും അത്യാവശ്യ നിലയിൽ ഹോസ്പിറ്റലിലേക്ക് പോകണവർ, എയർപോർട്ടിലേക്ക് പോകണവർ, മറ്റത്യാവശ്യങ്ങൾക്ക് പോകണവർ ഒക്കെ ഈ കുരുക്കിൽ വന്ന് വീർപ്പുമുട്ടുകയാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥയാണ് കുരുക്കിന്റെ പ്രധാന കാരണം. പട്ടണത്തിലെ റോഡുകൾക്കും വീതി പോരാ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുമുള്ള പ്രധാന പാതകളിൽ ഒന്നാണ് കാലടി. എം സി റോഡിൽ നാലുവരിയായി വരുന്ന വാഹനങ്ങൾ കാലടി പാലത്തിലെത്തുമ്പോൾ രണ്ടുവരിയായി ചുരുങ്ങുന്നതാണ് പ്രശ്നം. ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചെങ്കിലും ഫലമില്ല. പലപ്പോഴും പോലീസാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. മിക്ക സ്ഥലങ്ങളിലെയും അനധികൃത പാർക്കിംഗും വാഹനങ്ങൾ നീങ്ങുന്നതിന് തടസ്സമാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഫലം കാണുന്നില്ലെന്ന് വ്യാപാരികളും പറയുന്നു. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, എപ്പോഴും ബ്ലോക്കാണ്. പുതിയ പാലം എത്തുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇതിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ബൈജു മാവേലിക്കരയ്ക്കൊപ്പം കാലടിയിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.